ഓം ശാന്തി. ഇന്ന് നമ്മൾ നമ്മുടെ പലതരം ബോധങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. നമ്മുടെ എല്ലാതരം ബോധങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ ബോധമാണ് സ്വബോധം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് സ്വബോധമുണ്ട്? പലരും പറയലുണ്ട് അയാൾ സ്വബോധത്തിൽ ചെയ്തതല്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ചില മണ്ടത്തരങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ അയാളത് സ്വബോധത്തിൽ ചെയ്തതായിരിക്കില്ല. ശരി, സ്വബോധത്തിൽ വല്ലതും ചെയ്യുന്നുണ്ടോ നമ്മൾ? എത്രത്തോളം നമുക്ക് സ്വബോധമുണ്ട്? ഇത് തിരിച്ചറിയുവാൻ വേണ്ടി ഇപ്പോ നമുക്ക് പലതരം ബോധങ്ങളെ കുറിച്ചൊന്നും പഠിക്കാം. നമ്മുടെ പലതരം ബോധങ്ങളിൽ ഒരു ബോധമാണ് നാമബോധം, നെയിം കോൺഷ്യസ്നെസ്. എന്താണ് നാമബോധം? ഇപ്പോ എന്റെ പേര് അനിൽ ആണ്, എന്റെ പേരാണ് അനിൽ, ഞാൻ അനിലാണ് എന്നുള്ള ബോധത്തിൽ ഞാൻ ജീവിക്കുന്നതാണ് നാമബോധം, നെയിം കോൺഷ്യസ്നെസ്. എനിക്ക് ഈ പേരുണ്ട് എന്നോ ഞാൻ ഈ പേരാണ് എന്നോ വിചാരിച്ച് ജീവിക്കുന്നതെല്ലാം നാമബോധമാണ്, നെയിം കോൺഷ്യസ്നെസ്. മറ്റൊരു ബോധമാണ് സ്ഥലകാലബോധം അഥവാ പ്ലേസ് കോൺഷ്യസ്നെസ്, സ്ഥലബോധം എന്നും പറയാം. ഞാനിപ്പോ എവിടെയാണ്, ഞാൻ എവിടെയാ ജനിച്ചത്, ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ എവിടെയാ എന്ന് ചോദിച്ചാൽ ഞാൻ പാലക്കാട്ടിലാണ്, ഇതെന്റെ സ്ഥലകാല ബോധമാണ്. പാലക്കാട്ടിൽ എവിടെയാ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന ഈ വീട്ടിലാണ്, ഇത് സ്ഥലകാല ബോധത്തിൽ പെടും. എന്നാൽ ഞാൻ പാലക്കാട്ടുകാരനാണ്, ഞാൻ ഈ വീട്ടിലെ ആളാണ്, ഇത് ശരിക്കു പറഞ്ഞാൽ ശുദ്ധമണ്ഡത്തരാണ്. ഞാൻ അതല്ല, എന്റെ സ്ഥലവിവരമാണ് അത്. വാസ്തവത്തിൽ സ്ഥലകാല ബോധത്തിൽ ഇത് ആവശ്യമാണ്, നമുക്ക് ഞാൻ എവിടെ ജനിച്ചിരിക്കുന്നത്, ഞാൻ എവിടെ ജീവിക്കുന്നത്, ഈ ബോധം നമുക്ക് ആവശ്യമാണ്. ഞാൻ അതല്ല എന്നുള്ളതാണ് വിഷയം. ഇത് മനസ്സിലാക്കണം, നിങ്ങൾ പറയുന്നതിന്റെ ഭാവം മനസ്സിലാക്കണം. അടുത്തൊരു ബോധമാണ് പദവിയുടെ ബോധം, പൊസിഷൻ കോൺഷ്യസ്നെസ് എന്ന് പറയാം. നിങ്ങൾ ആരാ? ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് ഉത്തരം പറയുന്നവർ കണ്ടിട്ടില്ലേ? പൊസിഷൻ കോൺഷ്യസ്നെസ്. അയാൾ വിദ്യാർത്ഥി ഒന്നുമല്ല ശരിക്കും, അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അതിനുള്ള ഉത്തരം തരേണ്ടത് ശരിക്കും. നിങ്ങൾ ആരാന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമല്ല ഐ എം എ സ്റ്റുഡന്റ് എന്നുള്ളത്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ സ്റ്റഡി ചെയ്യുകയാണ്, ഞാൻ സ്റ്റുഡന്റ് ആണെന്നും പറയണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾ ആരാ? ഐ എം പോലീസ്മാൻ, അല്ലെങ്കിൽ ഐ എം എക്സ് മിലിറ്ററി. ഇതെല്ലാം പദവി ബോധങ്ങളാണ്, പൊസിഷൻ കോൺഷ്യസ്നെസ്. ഞാൻ ഇന്ന ആളാ, ഞാൻ ഇന്ന തരത്തിലുള്ള ഒരു ഭാഗം അഭിനയിച്ചിരുന്നു, അല്ലെ ഞാൻ ഇപ്പോൾ ഇന്ന ഭാഗം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എന്റെ പദവിയെ സൂചിപ്പിക്കുന്ന ബോധമാണ് പൊസിഷൻ കോൺഷ്യസ്നെസ്. ഇനി അടുത്ത ഒരു ബോധമാണ് കുലബോധം, അല്ലെങ്കിൽ ജാതിബോധം, മതബോധം എന്നൊക്കെ പറയും. ഇത് ഞാൻ ഹിന്ദു ആണെന്നോ ഞാൻ ക്രിസ്ത്യാനിയാണെന്നോ മുസൽമാനാണെന്നോ തോന്നൽ ഉണ്ടാക്കുന്നത് ഈ ബോധത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്ന ജാതിക്കാരനാ, ഞാൻ കീഴ്ജാതിക്കാരനാ, ഞാൻ മേൽജാതിക്കാരനാ, ഈ വക കോൺഷ്യസ്നെസ്സുകളും അതിന്റെ ഭാഗമാണ്. ഇനി മറ്റൊരു ബോധം ലാംഗ്വേജ് കോൺഷ്യസ്നെസ്. ഞാൻ മലയാളിയാ, ഞാൻ മലയാളിയല്ല, എന്റെ ഭാഷ മലയാളമാണ് എന്നാണ് വാസ്തവം. പക്ഷെ ഞാൻ മലയാളിയാ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് ലാംഗ്വേജ് കോൺഷ്യസ്നെസ് ആണ്. ഞാൻ മലയാളി, നീ തമിഴ്, നീ എന്നോട് സംസാരിക്കണ്ട, അത് തമിഴ്നാട്ടിൽ മതി നിന്റെ കളി. അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് അവിടെ നോർത്ത് ഇന്ത്യയിൽ മതി, ഇവിടെ വേണ്ട. അപ്പോ ഇദ്ദേഹം ഏത് കോൺഷ്യസ്നെസ്സിലാ? ലാംഗ്വേജ് വെച്ച് മുറിച്ചിരിക്കുകയാണ് ആളുകളെ, ലാംഗ്വേജ് കോൺഷ്യസ്നെസ്സിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോൺഷ്യസ്നെസ്സുകൾ, പലതരം ഇങ്ങനെയുള്ള ബോധങ്ങൾ നമുക്കുണ്ട്. ഇനി മറ്റൊന്നാണ് സ്പീഷ്യസ് കോൺഷ്യസ്നെസ്, വർഗബോധം. ഞാൻ മനുഷ്യനാ, ഇങ്ങനെ പറഞ്ഞവരെ കണ്ടിട്ടില്ലേ? കുറച്ച് നല്ല ചിന്താഗതിയാണെന്ന് പറയാം, പക്ഷെ എന്നാലും അതും സ്വബോധമല്ല, അതും സ്പീഷ്യസ് കോൺഷ്യസ്നെസ്സിലാണ് വരിക. എന്ന് വെച്ചാൽ വർഗബോധം, അതായത് ഞാൻ കഴുതയല്ല, ഞാൻ കുറുക്കനല്ല, ഞാൻ പൂച്ചയല്ല, ഞാൻ കാക്കയല്ല, ഞാൻ മനുഷ്യനാണ്, എന്റെ വർഗം ഹോമോസാപ്പിയൻസ് അഥവാ ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ, ഈ വർഗമാണ് ഞാൻ, ഈ ലോകത്തിലുള്ള 84 ലക്ഷം ജീവി വർഗങ്ങളിൽ ഒരു വർഗമായ മനുഷ്യവർഗത്തിൽ ഞാൻ പെടുന്നു, ഈ കോൺഷ്യസ്നെസ് ആണത്. എന്റെ ചോദ്യം ഇതാണ്, and what is self consciousness? എന്താണ് സ്വബോധം? സ്വബോധം എന്താണ്? ഇതിലേതാ ചോദ്യം വരിക എന്നറിയോ? Who are you? നിങ്ങൾ ആരാണ്? ആരാണ് താങ്കൾ? സ്വയം ചോദിക്കുകയാണെങ്കിൽ
ഞാൻ ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയണമെങ്കിൽ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ബോധം സ്വബോധം അഥവാ സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. ഞാൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇതെത്ര പേർക്ക് അറിയും? പറയൂ. ഞാൻ ആര്? നിങ്ങൾ ആര് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാറുള്ളത്? നമ്മൾ ചിന്തിക്കണം. ഞാൻ സ്റ്റുഡന്റ് അല്ല, അതെന്റെ പദവി ബോധത്തിൽപ്പെടും. ഞാൻ പോലീസുകാരനല്ല, അതും എന്റെ പദവി ബോധത്തിൽപ്പെടും. ഞാൻ അധ്യാപകനല്ല, അതും എന്റെ പദവി ബോധത്തിൽപ്പെടും. ഞാൻ രമേഷ് അല്ല, ഞാൻ സുനിലല്ല, അതെന്റെ നാമബോധത്തിൽപ്പെടും. ഞാൻ മലയാളിയല്ല, ഞാൻ തമിഴനല്ല, ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ ഹിന്ദുവല്ല, മുസൽമാനല്ല. ഇതൊക്കെ ഓരോരോ ബോധങ്ങളിൽ പെടുന്നതാ. സെൽഫ് കോൺഷ്യസ്നെസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആരാണെന്നൊന്ന് പറയൂ നോക്കട്ടെ. അപ്പൊ പറയാം സ്വബോധം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അറിയാം നമുക്ക് എത്ര പേർക്ക് സ്വബോധമുണ്ട്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. മെഡിറ്റേഷൻ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സകലവിധ കോൺഷ്യസ്നെസ്സുകളിൽ നിന്നും മാറി ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ്, ഞാൻ ആരാണ്, ഈ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിച്ചേരുക, ഇതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാണ് മെഡിറ്റേഷന്റെ ആദ്യത്തെ ചുവട് തന്നെ. ഇതാണ് ഞാൻ എന്നെ അറിയുക. നമ്മൾ പല ക്ലാസ്സുകളിൽ ഇത് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആര്? ഞാൻ ആത്മാവാകുന്നു. ഈ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. ഞാൻ ആത്മാവാകുന്നു. എന്റെ അമ്മയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അമ്മ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണ്ടായി. ഏട്ടന്മാരുടെ കാര്യം പറഞ്ഞു, വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞു, ആരൊക്കെ മരിച്ചുപോയവരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം എൻ്റെ കണ്ണിലേക്ക്, ഞങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അമ്മ, മക്കളെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ അവിടെ വീണു, മരിച്ചുപോയി. അസുഖമായിരുന്നു അമ്മയ്ക്ക്. അമ്മ ഇതിനു മുമ്പും ഒരുപാട് തവണ എന്നോട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ ഒന്നുകിൽ പാടത്തേക്ക് പോകും, അല്ലെങ്കിൽ കടയിലേക്ക് പോകും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും. അന്ന് അമ്മ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എവിടേക്കും പോയില്ല, അവിടെ കുഴഞ്ഞു വീഴുക ചെയ്തത്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അമ്മ പോകുമായിരുന്നു ഇത്രയും കാലം, ഇന്ന് എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ എന്തോ ഒന്ന് പോയല്ലോ അമ്മയിൽ നിന്ന്, അതുകൊണ്ടാണല്ലോ അമ്മ ഇവിടെ കുഴഞ്ഞു വീണത്. അപ്പൊ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൽ നിന്ന് പോയത്? ആത്മാവ്. അപ്പോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞതാരാ? അമ്മ. ആ ആത്മാവ്, അമ്മയായി ഇത്രയും കാലം ഞങ്ങൾക്ക് മുന്നിൽ ഒരു ഭാഗം അഭിനയിച്ചു തീർത്ത ആ ആത്മാവാണ് അത് പറഞ്ഞത്. അമ്മയ്ക്ക് ആ മരണസമയത്ത് ആ ബോധമുണ്ടായി, ഞാൻ ആത്മാവാണെന്നും ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പോവുകയാണെന്നുമാണ് അമ്മ പറഞ്ഞത് ഒറ്റ വാക്കില്. എന്നാൽ ഇതാ മരണസമയത്തെ അമ്മയ്ക്ക് ഓർമ്മ വന്നുള്ളൂ. ഇതൊരു അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇത് ഓരോ മനുഷ്യന്റെയും കാര്യമാണ്. ഓരോ മനുഷ്യനും ഈ മരണസമയത്തെ ഓർമ്മ വരുന്നുള്ളൂ, ഇത്രയും കാലം ജീവിച്ചത് ഞാനായിരുന്നു, ഈ ദേഹത്തിൽ ഞാൻ ആത്മാവായിരുന്നു എന്ന്. എന്നാൽ ഈ പല പല തരം കോൺഷ്യസ്നെസ്സുകളിൽ മാറി മാറി ജീവിച്ച് ഞാൻ ആര് എന്നുള്ള ബോധം ഒരു തവണ പോലും ഉണരാതെയാണ് ജീവിച്ച് മരിച്ചത്. കാറോടിച്ച് ഒരു ഡ്രൈവർക്ക് ഞാൻ തന്നെയാണ് കാറ് എന്ന് തോന്നാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ആത്മാവ് ശരീരത്തിലിരുന്ന് പ്രവർത്തിച്ച് ആത്മാവ് ഞാൻ ശരീരമാണ്, ഞാൻ ഈ പേരാണ്, ഞാൻ ഈ പദവിയുള്ള ആളാണ്, ഈ ബോധങ്ങളിലേക്ക് മാറുന്നൊരവസ്ഥ. ഇതിനെയാണ് മിഥ്യാചാരം, കപടബോധം, അല്ലെങ്കിൽ അസത്യം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമുക്ക് ബോധം തിരിച്ചു കിട്ടണം. നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഈ സ്വബോധം തിരിച്ചു കിട്ടണം, ആത്മബോധം തിരിച്ചു കിട്ടണം. ഇതിനെന്തു ചെയ്യും? എന്തൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് സ്വബോധം തിരിച്ചു കിട്ടുമോ? ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ശ്രുതി വിപ്രതിപന്നാതെ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ശാസ്ത്രഗർത്ഥങ്ങളിൽ അർത്ഥങ്ങൾ തേടി നടക്കുന്നവർ, ഓരോരോ ഗുരുക്കന്മാരിലേക്ക് മാറി മാറി സഞ്ചരിച്ച് അർത്ഥം ഗ്രഹിക്കാൻ നടക്കുന്നവർ, ഈ രണ്ടു കൂട്ടർക്കും മനസ്സിന്റെ സ്ഥിരത, സമാധിസ്ഥിതി അവർക്ക് കിട്ടുകയില്ല എന്ന് ഗീത പറയുന്നു. പിന്നെ ആർക്ക് കിട്ടും? ആര് ഇത് രണ്ടും അന്വേഷിച്ച് നടക്കാതെ ആര് അവനവന്റെ ഉള്ളിലേക്ക് അഥവാ അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് ഈ കാര്യങ്ങളിലേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കുന്നവർ മാത്രമേ സമാധിസ്ഥിതി, മനസ്സിന്റെ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുവാൻ, ആത്മാവിന്റെ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് പറയുന്നത് ധ്യാനം. ഈ ധ്യാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഡിസ്കഷൻ മുഴുവനും. ജ്ഞാനം മുഴുവനും എന്തിനുള്ളതാ? ധ്യാനത്തിനുള്ളതാണ്.
നമ്മൾ ധ്യാനത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ജ്ഞാനം വേസ്റ്റാണ്. ഗീത വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വിഷയം. ഇതെന്തുകൊണ്ടാണ് ഗീത ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്രയും നല്ലൊരു സൈക്കോളജിക്കൽ ടെക്സ്റ്റ് വേറെ ഇല്ല, അതുകൊണ്ടാണ്. ഭഗവാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് അതിൽ കിടക്കുന്നത്. ശ്രേയോതി ജ്ഞാനം അഭ്യാസ ജ്ഞാനാത് ധ്യാനം വിശിഷ്യത, ധ്യാനാത് കർമ്മഫലത്യാഗ, ത്യാഗാത് ശാന്തിരനന്തരം എന്നാണ് പറയുന്നത് ഗീതയിൽ. ജ്ഞാനം അഭ്യസിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം, എന്നാൽ ധ്യാനമാണ് ജ്ഞാനത്തിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം. ധ്യാനത്തിനേക്കാൾ വിലയുള്ളതാണ് കർമ്മഫലത്യാഗം. കർമ്മം ചെയ്തിട്ട് അതിന്റെ ഫലം കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക, അത് കിട്ടുമല്ലോ, എന്തിനാ കാത്തിരിക്കുന്നത്? അത് കിട്ടാനുള്ളതാണല്ലോ, അത് എവിടെ പോകും? ഇങ്ങനെ കാത്തിരിക്കുക, അതിനെയും ത്യാഗം ചെയ്യണം എന്നാ പറയുന്നത്. അതതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അതിലൂടെ നമ്മൾ ശാന്തിയിലെത്തും. ത്യാഗാത് ശാന്തിരനന്തരം, ഇങ്ങനെ ത്യാഗം ചെയ്യുന്നവന് ശാന്തി ഉണ്ടായിരിക്കും. ഈ ശാന്തി വേണം ശാന്തി വേണം എന്ന് എല്ലാവരും പറയുന്നു. ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാ ശാന്തി കിടക്കുന്നത്. ശാന്തി നമ്മുടെ ഉള്ളിലുള്ളതാ, ഇത് ഈ മൂന്ന് സ്റ്റെപ്പിലൂടെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതാ. ജ്ഞാനം, ധ്യാനം, കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ, എന്നാൽ കർമ്മത്തിന് ഫലമുണ്ട് എന്ന ഉറച്ച ബോധത്തോടെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ജീവിതം. ജ്ഞാനം, ധ്യാനം, ശ്രേഷ്ഠ കർമ്മം, ഈ മൂന്ന് സ്റ്റെപ്പിന് ശേഷമാണ് ശാന്തി. എല്ലാവരും ശാന്തി ആഗ്രഹിക്കുന്നു. ശാന്തി എവിടെ നിന്ന് കിട്ടും? പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാ, ഒന്നുകൂടെ ഒന്ന് സ്പഷ്ടീകരിച്ചു തരാം. എന്തുകൊണ്ട് നമുക്ക് ശാന്തി വേണമെന്ന് തോന്നുന്നു? എന്തുകൊണ്ട് നമുക്ക് സ്നേഹം വേണമെന്ന് തോന്നുന്നു? അത് നമ്മളിൽ ഉള്ളതുകൊണ്ട്. പലരും പറയും നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടെന്ന്. അല്ല, ഉള്ളതുകൊണ്ടാണ്, ഉണ്ടായിരുന്നത് കൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ദാഹിക്കുന്നത്? വെള്ളത്തിന്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കുള്ളിലും വെള്ളം അടങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ അളവിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ദാഹം എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മൾ ആത്മാവിനകത്ത് ശാന്തി അടങ്ങിയിട്ടുണ്ട്, സ്നേഹം അടങ്ങിയിട്ടുണ്ട്. ഈ സ്നേഹത്തിന്റെ കുറവ് നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ്, ആത്മാവിനകത്തുള്ള സ്നേഹത്തിന്റെ അളവിൽ കുറവ് അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾക്കത് വേണം എന്ന് തോന്നുന്നത്. ശാന്തി വേണം, സ്നേഹം വേണം എന്നൊക്കെ തോന്നുന്നത്. എന്നാൽ എവിടെന്ന് കിട്ടും? അതൊരു വിഷയം. എവിടെന്ന് കിട്ടും? ഒരു കിണറിൽ വെള്ളം വറ്റിയാൽ കിണറിൽ വെള്ളം ഉണ്ടാക്കാനുള്ള വിദ്യ ടാങ്കർ ലോറിയിൽ കൊടുന്ന് ഒഴിച്ചു കൊടുക്കലല്ലോ. ഇത്ര ആഴത്തിലേക്ക് പോയപ്പോൾ വെള്ളം കിട്ടി. പക്ഷെ ആ ആഴത്തിൽ വെള്ളം കിട്ടിയെങ്കിലും അത് വേനൽക്കാലത്ത് വറ്റുന്ന അത്ര അളവിലേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോയാൽ വേനൽക്കാലത്തും വരളാത്ത അളവിൽ വെള്ളം കിട്ടും. ഇതുപോലെ ആത്മാവാകുന്ന കിണറിനകത്ത് ഇപ്പോൾ നമുക്ക് ശാന്തിയുണ്ട്. പക്ഷെ ചില പരിതസ്ഥിതികൾ ആ ശാന്തിയെ വരൾച്ചയിലേക്ക് എത്തിക്കുന്നു. അതിനർത്ഥം ഞാൻ ഇനിയും ആത്മാവിനകത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. കിണർ പാറയിൽ വെടിപൊട്ടിച്ച ആഴങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കും ചിലപ്പോൾ. ഇതുപോലെ ആത്മാവിനകത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ആത്മാവിലേക്ക് അടുക്കേണ്ടിയിരിക്കുന്നു. ശാന്തിയുടെ, സ്നേഹത്തിന്റെ, പരമവൈഭവത്തിന്റെ, ഡിവിനിറ്റിയുടെ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വേറെ എവിടെ നിന്നും പ്രതീക്ഷിക്കേണ്ട, എവിടെ നിന്നും കിട്ടുകയുമില്ല. 100% ഗ്യാരണ്ടി. ആത്മാവിനകത്തും പരമാത്മാവിനകത്തും മാത്രം അന്തർലീനമായിരിക്കുന്ന നൈസർഗിക സ്രോതസ്സാണ് ഈ വക ദിവ്യഗുണങ്ങളായ സ്നേഹവും ജ്ഞാനവും ശാന്തിയുമൊക്കെ. ഇതിനെ മറ്റൊരിടത്തും പോയി തരേണ്ട, കിട്ടില്ല. എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആത്മാവിനകത്തേക്ക് പോയി എന്നുള്ളതാണ് ആ സമയത്ത്. അതുകൊണ്ട് കിട്ടിയതാ. അതുകൊണ്ട് ധ്യാനം, ജ്ഞാനത്തിലൂടെ ധ്യാനം അഭ്യസിക്കുക, സുബോധം വീണ്ടെടുക്കുക, തന്റെ ഉള്ളിലേക്ക് ദർശിക്കുക, തന്നെ കാണുക, തന്നെ നിരീക്ഷിക്കുക, തന്നെ കുറിച്ച് റിസർച്ച് ചെയ്യുക, തന്റെ ഉള്ളിലെ ഉള്ളതിനെ എക്സ്പ്ലോർ ചെയ്യുക, ഇതാണ് ഒരു യോഗിയുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും നന്ദി.